ഐ പി എല്ലിലെ 19-ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 59 റൺസിന്റെ വമ്പൻ വിജയം. ഇതോടെ പോയിന്റ് ടേബിളിൽ ഡൽഹി 1-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ദുബായിൽ നടന്ന മത്സരത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നിരയിൽ ബാറ്റ്സ്മാൻമാർ ഒരിക്കൽ കൂടി മികച്ച ഇന്നിംഗ്സ് സമ്മാനിച്ച മത്സരമായിരുന്നു ഇത്. ആദ്യ ഓവറിൽ തന്നെ ഇസ്രു ഉഡാനയെ 3 ബൗണ്ടറികളോടെയാണ് ഓപ്പണർ പൃഥ്വിഷ വരവേറ്റത്. പവർപ്ലേയിൽ ഡൽഹി തകർത്തടിച്ചപ്പോൾ ആദ്യ 6 ഓവറിൽ പിറന്നത് 63 റൺസാണ്. ബാംഗ്ലൂർ നായകൻ വിരാട് കോഹ്ലി അടുത്തിടെയായി എടുക്കുന്ന ഏറ്റവും മികച്ച തീരുമാനമാണ് 2-ാം ഓവർ മുതൽ ഓഫ് സ്പിന്നർ വാഷിംഗ്ടൺ സുന്ദറിനെ പന്തേൽപ്പിക്കുന്നതും ആദ്യ 10 ഓവറിനുള്ളിൽ സുന്ദറിനെ കൊണ്ട് 4 ഓവർ ചെയ്യിപ്പിക്കുന്നതും. തുടർച്ചയായ കളികളിൽ കോഹ്ലി ഈ പരീക്ഷണം തന്നെയാണ് നടത്തുന്നത്. സുന്ദറാണെങ്കിൽ കോഹ്ലി തന്നിലർപ്പിച്ച വിശ്വാസം 100% കാത്തുസൂക്ഷിക്കുന്നുമുണ്ട്. ഇന്ന് ഡൽഹി ബാറ്റ്സ്മാൻമാർ അല്പമെങ്കിലും ഒന്ന് പതറിയിട്ടുണ്ടെങ്കിൽ അത് സുന്ദറിന്റെ മുൻപിലാണ്. ഇന്ന് ആദ്യ 8 ഓവർ പൂർത്തിയായപ്പോഴേക്കും സുന്ദറിന്റെ 4 ഓവറും തീർന്നിരുന്നു. സുന്ദറിന്റെ 4 ഓവറിൽ ഡൽഹിക്ക് നേടാനായത് വെറും 20 റൺസ് മാത്രമാണ്. മറ്റു ബൗളർമാരെ തിരഞ്ഞു പിടിച്ചെടുക്കുമ്പോൾ സുന്ദറിനെതിരെ ഡൽഹി അധികമായി വമ്പനടികൾക്ക് മുതിർന്നില്ല. പക്ഷേ സുന്ദർ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും നന്നായി തല്ലുകൊണ്ടു. ധവാനും പൃഥ്വിഷായും നൽകിയ മികച്ച തുടക്കം പിന്നീട് മധ്യനിരയിൽ ഋഷഭ് പന്തും സ്റ്റോയിനിസും ഏറ്റെടുക്കുകയായിരുന്നു. പന്തിന്റെ 37 റൺസിന്റെയും സ്റ്റോയിനിസിന്റെ 53 റൺസിന്റെയും ഫലത്തിൽ ഡൽഹി നിശ്ചിത 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസാണ് നേടിയത്. മികച്ച ടോട്ടലാണെങ്കിലും ഈ ടോട്ടൽ പിന്തുടരാൻ സാധിക്കുന്ന ബാറ്റിംഗ് നിരയുണ്ടായിട്ടും RCB ബാറ്റ്സ്മാൻമാരുടെ അലസതയാണ് ഒരു വലിയ തോൽവിയിലേക്ക് ബാംഗ്ലൂരിനെ നയിച്ചത്. RCBയുടെ പല ബാറ്റ്സ്മാൻമാരും ഔട്ടായത് മോശം ഷോട്ട് സെലക്ഷനിലൂടെ ആയിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ ഡൽഹി ബോളർമാർ RCB ബാറ്റ്സ്മാൻമാരെ വരിഞ്ഞു മുറുക്കിയെന്ന് പറയാം. 197 റൺസ് പിന്തുടർന്ന ബാംഗ്ലൂരിനെ 9 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 43 റൺസ് എടുത്ത കോഹ്ലിയാണ് ബാംഗ്ലൂരിന്റെ ടോപ്പ് സ്കോറർ. ഡൽഹി ബൌളിംഗ് നിരയിൽ റബാദ 4 വിക്കറ്റുമായി തിളങ്ങിയപ്പോൾ ആൻഡ്രിച്ച് നോർക്കെ, അക്ഷർ പട്ടേൽ എന്നിവർ 2 വിക്കറ്റ് വീതവും അശ്വിൻ 1 വിക്കറ്റും എടുത്തു. 2 വിക്കറ്റ് എടുത്ത അക്ഷർ പട്ടേലാണ് കളിയിലെ താരമായി മാറിയത്.